പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനങ്ങളെ പഠിപ്പിച്ച ഒരു ആശയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയമുണ്ട്. ആ ആശയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അധികാരമുള്ളവനുള്ളൂ, അല്ല മാത്രമേ ഇലാഹുള്ളൂ, അല്ലാഹുവിന് ഒരു കൂറുകാരനും ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവല്ലാതെ ഒരു കഴിവും ഒരാൾക്കും ഇല്ല, എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എന്നാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപികളായ അടിമകൾക്ക് പുറത്തു കൊടുക്കാനും അവന്റെ പാപികളായ അടിമകളെ രക്ഷപ്പെടുത്താനും അവന്റെ കാരുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ആ കാരണത്താൽ പാപികളുടെ ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ പറയണം. അതുപോലെ മഹാന്മാര് ശുപാർശ പറയണം. അല്ലാഹു തആല മലക്കുകളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും മോമിനീങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ആ മഹാന്മാര് ശുപാർശ പറയും. അങ്ങനെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. ഖുർആൻ തന്നെ ആവർത്തിച്ച് ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഇസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കാൻ അല്ലാഹു പറയുന്ന നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം, എന്നോട് ശുപാർശ ചെയ്യണം. അപ്പൊ ലോകത്ത് മോമിനീങ്ങളെ ദോഷം പൊറുക്കാൻ റസൂലുള്ള പറയണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇതുപോലെ മലക്കുകളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അതാ അവര് യസ്തഗ്ഫിറൂന, ആ മലക്കുകൾ അതാ മോമിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. അപ്പൊ മലക്കുകളും അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ വേണ്ടി മലക്കുകൾ ആവശ്യപ്പെടുന്നു, മോമിനീയക്ക് പുറത്തു കൊടുക്കാൻ മലക്കുകളും ആവശ്യപ്പെടുന്നു. ഇതുപോലെ ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ശഫഅത്തുൽ മലായികത്തു വന്നബിയൂന വൽ മുഅ്മിനൂൻ, മഹാന്മാരായ മുഅ്മിനീങ്ങളും മലക്കുകളും അമ്പിയാക്കളും ശഫാഅത്ത് ചെയ്യുന്നു. ഇത് ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയമായതുകൊണ്ട് സഹാബികൾക്കിടയിൽ ഇതിൽ തർക്കമില്ല, ലോകത്ത് ഒരു മുസ്ലിമിനും തർക്കമില്ല. എന്നാൽ മുഹമ്മദ് നബിയോട് ശുപാർശ പറയാൻ വേണ്ടി നബിയോട് പോയി ആവശ്യപ്പെടാൻ ഒരു മൗലവിയെ സഹാബികൾ ക്ഷണി, ആ മൗലവിയുടെ പേരാണ് അബ്ദുള്ള മൗലവി, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂല് എന്ന് പറയും. അവൻ കപട വിശ്വാസികളുടെ നേതാവാണ്. അവൻ ആ സമയത്ത് റസൂലുള്ളാഹിനോട് പോയി സങ്കടം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ അതിന് തുനിഞ്ഞില്ല. അതുകൊണ്ട് ഖുർആൻ ആ മുനാഫിഖിന്റെ നേതാവിനെ വിമർശിച്ചുകൊണ്ട് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന സൂറത്തിൽ നിശിതമായി വിമർശിച്ചു. ഖുർആനിലുള്ള മൂന്ന് സൂറത്ത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ. ഖുർആനിൽ മൂന്ന് സൂറത്ത്, ഒന്ന് മുഅ്മിനീങ്ങൾ സൂറത്ത്, ഒന്ന് കാഫിരീങ്ങൾ സൂറത്ത്, ഒന്ന് മുനാഫിഖീങ്ങൾ സൂറത്ത്. ഈ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന സൂറത്തിൽ മുഹമ്മദ് നബിയോട് സങ്കടം പറയാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിന് തയ്യാറാകാതെ അത് നബിക്ക് സുജൂദ് ചെയ്യൽ പോലെയാണ് സങ്കടം പറയൽ എന്ന് വാദിച്ചുകൊണ്ട് മാറിക്കളഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈനെതിരെ ഖുർആനിൽ അല്ലാഹ് ആയത്തിറക്കിയത് ഖീലലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും, അതിന് നബിയോട് പറയാൻ വരൂ എന്ന് പറഞ്ഞ് നബിയിലേക്ക് ക്ഷണിച്ചാൽ തലയങ്ങ് തിരിച്ചു കളയും. അത് മുനാഫിഖീങ്ങളെ ലക്ഷണമാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇപ്പൊ മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡിനെ അംഗീകരിക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ അംഗീകരിക്കുന്നില്ല. ഈ മുനാഫിഖീങ്ങളെ പിന്നെ
പിന്തുടർന്നുകൊണ്ട് ഖവാരിജിയാക്കൾ, മുഅ്തസിലിയാക്കൾ, സൈദിയാക്കൾ എന്ന് പറയുന്ന പൂർവകാലത്തുള്ള പുത്തൻവാദികൾ സഹാബികൾക്കെതിരെ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ, പൂർവകാല പണ്ഡിതന്മാർക്കെതിരെ സഹാബികൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും അങ്ങനെയുള്ള പുത്തൻവാദികൾ വാദിച്ചു ശഫാഅത്ത് ശുപാർശ അങ്ങനെ ഒരു സംഗതിയില്ല, ശഫാഅത്ത് എന്ന ഒരു സംഗതിയില്ല, അങ്ങനെ ശഫാഅത്ത് ശുപാർശക്കാരി എന്ന് അങ്ങനെ ഒന്നില്ല എന്ന് ഖവാരിജിയാക്കൾ വാദിച്ചു. അഹ്ലു സുന്നയല്ല, സഹാബത്തല്ല, തബീഇങ്ങളല്ല. ഇതെവിടെ പറഞ്ഞു മുസ്ലിയാരെ? ആ അതെവിടെ പറഞ്ഞു? അത് നമ്മളെ മുജാഹിദി ഏറ്റവും വലിയ നേതാവായിട്ട് പഠിപ്പിക്കുന്നേ ഇബ്നു തൈമിയല്ലേ? ആ ഇബ്നു തൈമിയന്റെ കിതാബ് നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുന്നു, അമ്മാ ശഫാഅത്തുഹു മുഹമ്മദ് നബിയുടെ റക്കമൻഡ് ശഫാഅത്ത് വദുആഹു റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ലിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക്. നമ്മളൊക്കെ സത്യവിശ്വാസികളല്ലേ? ഇന്ന കാലത്ത് ഇതൊന്നുമില്ല, സത്യവിശ്വാസികൾ എവിടെ ഉണ്ട്? അവർക്കൊക്കെ സത്യവിശ്വാസികൾക്ക് ഫഹിയ നാഫിഅത്തുൻ ഫിദ്ദുനിയാ വദ്ദീനി, അത് ദുനിയാവിലും ഉപകരിക്കുന്നതാണ്, ദീനിലും ഉപകരിക്കുന്നതാണ്. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അതിൽ തർക്കല്ലേ? ഇബ്നു തൈമിയ പറയാ, മുഹമ്മദ് നബിയുടെ റക്കമൻഡും ദുആയും സർവ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും, അതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കല്ല. വകദാലിക ശഫാഅത്തുഹു ലിൽ മുഅ്മിനീന യൗമൽ ഖിയാമതി, അപ്പോലെ ഖിയാമത്ത് നാളിൽ മുഹമ്മദ് നബി മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യൽ ഫീ സിയാദത്തി സവാബി, പ്രതിഫലം കൂടുതൽ കിട്ടുന്നതില്, വറഫി ദർജാതി പദവി കൂട്ടി കിട്ടുന്നതില്, മുത്തഫഖുൻ അലൈഹ ബൈനൽ മുസ്ലിമീൻ, അങ്ങനെ ഖിയാമത്ത് നാളിലുള്ള ശഫാഅത്തിലും തർക്കമില്ല. അപ്പൊ റസൂലുള്ള മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്ന ശഫാഅത്തിലും തർക്കമില്ല, അതുപോലെ ഖിയാമത്ത് നാളിൽ ചെയ്യുന്ന ശഫാഅത്തിലും തർക്കമില്ല. എന്നിട്ട് പറയാണ് ഇബ്നു തൈമിയ, വഖദ് ഖീല, എന്നാ ഒരു പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന ബഅദ അഹ്ലിൽ ബിദഅത്തി യുങ്കിറുഹ, ചില ബിദഅത്തുകാരി അതിനെ എതിർക്കുന്നുണ്ട്, റസൂലുള്ള അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യൂല, ശുപാർശക്കാരില്ല എന്ന് പറയുന്നുണ്ട്. അമ്മാ ശഫാഅത്തുഹു ലി അഹ്ലി ദുനൂബി മിൻ ഉമ്മത്തിഹി ഫമുത്തഫഖുൻ അലൈഹ, എന്നാ പാപികളായ സമുദായത്തിന് റസൂലുള്ളാന്റെ റെക്കമെൻഡ് അത് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ടതാണ്. ബൈന സഹാബത്തി, സഹാബത്തിനിടയിൽ തർക്കമില്ല. വതാബീന ലഹും ബിഹ്സാനിൻ, സഹാബത്തിനോട് നല്ല നിലക്ക് തുടർന്ന താബിഈങ്ങളിടയിലും തർക്കമില്ല. വസാരി അയ്മത്തിൽ മുസ്ലിമീൻ അൽ അർബഅ, മുസ്ലിമീങ്ങളെ ഇമാമിങ്ങളായ നാല് ഇമാമിങ്ങൾക്കും തർക്കമില്ല. വഗൈരിഹിം, നാലല്ലാത്ത ഇമാമിങ്ങൾക്കും തർക്കമില്ല. മുസ്ലിം ലോകത്ത് റസൂലുള്ള ശഫാഅത്ത് ചെയ്യുമെന്നതിൽ തർക്കമില്ല. ഇത് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയാണ്, അങ്കറഹ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യുമെന്നതിനെ നിഷേധിച്ചു കസീറു മിൻ അഹ്ലിൽ ബിദഈ, കുറെ ബിദഅത്തുകാർ നിഷേധിച്ചു. അതാരൊക്കെ? മിനൽ ഖവാരിജി, ഖവാരിജിയാക്കള്. ഖവാരിജിയാക്കളെ പറ്റി ബുഖാരിയിലുണ്ട്. എന്താ ബുഖാരിയിലുള്ളത്? ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞതാ, സഹാബിയായ ഇബ്നു ഉമർ പറയാ, എന്താ പറഞ്ഞത്? കാഫിരീങ്ങളെ സംബന്ധിച്ച് അവതരിച്ച പരിശുദ്ധ ഖുർആനുകളിൽ, ഖുർആനിന്റെ ആയത്തുകളിലേക്ക് അവർ പോയി. ഫജാലുഹാഫിൽ മുഅ്മിനീൻ, എന്നിട്ട് അതൊക്കെ മുഅ്മിനീങ്ങളെ തലയിൽ വെച്ച് കെട്ടി. അല്ലാഹു തആല കുഫാറുകളെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാത്ത ആളുകളെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കിയ ആയത്തുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ബാധകമാണെന്ന് പറഞ്ഞ് ആ കുഫാറുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളൊക്കെ മുഅ്മിനീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് മുഅ്മിനീങ്ങളെ കഫറാക്കി മുശ്രിക്കാക്കിയവരാണ് ഖവാരിജിയാക്കൾ എന്ന് ബുഖാരിയിൽ കാണാം. അത് തന്നെയല്ലേ ഇന്നത്തെ മുജാഹിദും? എന്റെ ഫോട്ടോ കോപ്പി. ഖവാരിജിയാക്കളാണ് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ നിഷേധിച്ചത്. വൽ മുഅ്തസിലത്തി, മുഅ്തസിലിയാക്കളുമാണ് നിഷേധിച്ചത്. വ സൈദിയത്തി, സൈദിയത്ത് തന്നെ ഷിയാക്കളെ കൂട്ടം പോലെയുള്ള ഒരു കക്ഷികളിൽ ഒരു വിഭാഗമുണ്ട്, അവരുമാണ് നിഷേധിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇബ്നു തൈമിയ പറയാ, വഖാല ഹൗലായി, ഈ ഹൗലായികൾ പറഞ്ഞു, ഈ ഹൗലായികളുണ്ടല്ലോ, ഈ കൂട്ടരെ, ഈ കൂട്ടർ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നിഷേധിച്ചവര് പറഞ്ഞു. എന്താ പറഞ്ഞത്? നരകത്തിൽ കടക്കുന്നവൻ കടക്കലല്ലാണ്ട് ശഫാഅത്ത് ഒന്നും ഉണ്ടാവില്ല. ഈ കക്ഷികൾ അങ്ങനെ പറഞ്ഞു.
എന്നാൽ അദ്ദേഹം വിശദീകരിച്ചിട്ട് അവസാനം പറയാണ് തങ്ങളിൽ നിന്ന് യാതൊരു സംശയവുമില്ലാതെ തുടർന്ന് വരുന്ന ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ശഫാഅത്ത് അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ മുജാഹിദീങ്ങൾ ഓതുന്ന ആയത്തുകള് അന്നത്തെ ഖവാരിജിയാക്കളെ ശഫാഅത്ത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓതിയിരുന്നുവെന്ന് ഇബ്നു തൈമിയ പറയുന്നു. വഹ്തജ ഹൗലായിൽ മുങ്കിറൂന ലി ശഫാഅത്തി ബിഖൗലിഹി തആല വത്തഖു യൗമൻ ലാ തുജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിന്നാ ശഫാഅത്തുൻ വലാ യുഖൗ മിൻഹാ അദിൽ. ഇങ്ങനത്തെ ചില ആയത്തുകളൊക്കെ ഈ ഖവാരിജിയാക്കൾ എന്ന സഹാബത്തിനെ കാഫറാക്കിയ കക്ഷികള് ശഫാഅത്ത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഖുർആനിലെ ഈ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഓതിയിരുന്നു. അതെന്നെ ഇപ്പോഴത്തെ മുജാഹിദീങ്ങളെയും പരിപാടി. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ പറയാൻ വജവാബു അഹ്ലി സുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുകാർക്ക് ഈ ശഫാഅത്ത് ഇല്ല റെക്കമെൻഡ് ഇല്ല എന്ന് പറയുന്ന ഈ ഖവാരിജിയാക്കളോടുള്ള മറുപടി എന്താണെന്നറിയോ? ഇന്ന ഹാദ നിങ്ങൾ ഈ ഓതി ആയത്തുണ്ടല്ലോ ആ ആയത്തുകള് ലഅല്ലഹു യുറാദു ബിഹി ശൈഅൻ, അതുകൊണ്ട് രണ്ടിൽ ഒന്നാണ് ഉദ്ദേശം. അഹദുമാ അതിലൊന്ന് അന്നഹാ ലാ തൻഫഉൽ മുശ്രിക്കീൻ, ശഫാഅത്ത് ഇല്ല എന്ന് ഖുർആനിൽ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ഉപകരിക്കൂല എന്നാ, മുഅ്മിനീങ്ങൾക്ക് ഇല്ല എന്നല്ല, മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ഉപകരിക്കൂല എന്നാണ് പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്നാണ് ഒരു മറുപടി. അതിരിക്കമാ കാലത്തായാലൊന്നും അയാൾ ആയത്ത് തെളിവ് പറയാൻ, ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചതിന് ശേഷം അതേ പറയാൻ എന്തായത്തി മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതൈമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദിബു ബിയൗമിദ്ദീൻ ഹത്താ ആതാന ലിയഖീൻ ഫമാ തൻഫഉഹും ശഫഅത്തു ശഫീഇൻ. മരിച്ചതിനുശേഷം ജീവിതമില്ല എന്നൊക്കെ വാദിച്ച ആ കക്ഷികൾ, നിസ്കാരമില്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല, അങ്ങനത്തെ കക്ഷികൾക്ക് ശഫാഅത്തുകാരുടെ ശഫാഅത്ത് ഉപകാരം ചെയ്യൂല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അപ്പൊ മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ഉണ്ടാവൂല എന്നാണ് അപ്പറഞ്ഞ ആയത്തിന്റെ ഒക്കെ അർത്ഥം. ഒരു മറുപടിയാണ് ഇബ്നു തൈമിയ പറയുന്ന ഒരു മറുപടി. രണ്ടാമത് അയാൾ പറയാണ് അവർ അവിശ്വാസികളായത് കൊണ്ട് അവർക്ക് ശഫാഅത്ത് ഇല്ല എന്നാണ് അല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ഇല്ലെന്നല്ല. എന്നിട്ട് പറയും വസ്സാനി രണ്ടാമത്തത്, രണ്ടാമത്തെ മറുപടി അന്നഹു യുറാദു ബിദാലിക നഫ്യു ശഫാഅത്തി ലത്തി അസ്ബതഹ അഹ്ലു ശിർക്കി, ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞൊരു ശഫാഅത്ത് ഉണ്ട്, ആ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞത് അല്ലാതെ മുഅ്മിനീങ്ങൾ കിട്ടുന്ന ശഫാഅത്ത് അല്ല. മുശ്രിക്കീങ്ങൾ പറഞ്ഞൊരു ശഫാഅത്ത് ഉണ്ട്, വമൻ ശബഹും മുശ്രിക്കീങ്ങളോട് തുല്യമായവരും മിൻ അഹ്ലിൽ ബിദായി മിൻ അഹ്ലിൽ കിതാബി വൽ മുസ്ലിമീൻ അല്ലദീന യദുന്നൂന, അതെ അതാരാണ്? മുസ്ലിങ്ങളോട് തുല്യമായത് ഒന്ന് ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, അങ്ങനത്തെ കക്ഷികൾ, പിന്നെ ഏതാ കൂട്ടരി? വൽ മുസ്ലിമീൻ അല്ലദീനെ യദുന്നൂന, വടക്ക് വിചാരം വിചാരിച്ച ചില മാപ്പിളാരുണ്ട്, ഈ കള്ളത്തുരീകത്തുകാരുണ്ടല്ലോ, നിസ്കരിച്ചില്ലെങ്കിലും തിരക്കുള്ള, നോമ്പെടുത്തില്ലെങ്കിലും തിരക്കുള്ള, നമ്മളെ ശൈഖ് നമ്മളങ്ങ് രക്ഷപ്പെടുത്തു വിചാരിക്കുന്നേ, അങ്ങനത്തെ കള്ളത്തുരീകത്തുകാരായ വിദേശത്തുകാരുണ്ട്, അവരും അങ്ങനത്തെ കക്ഷികൾ വിചാരിക്കുന്ന ശഫാഅത്ത് ഇല്ല എന്നാ. അതേതാ പറയട്ടെ, അന്നരിൽ ഖൽഖി ഇൻദല്ലാഹി മിനൽ ഖദരി അൻ യസ്ഫഉ ഇൻദഹു ബിഗൈരി ഇദ്നിഹി, അല്ലാഹ് കഴിവ് കൊടുക്കാതെ തന്നെ ശഫാഅത്ത് ചെയ്യും എന്നാണ് അവരെ വിശ്വാസം. പടച്ചവും കൈവൊന്നും കൊടുക്കേണ്ടിയില്ല, അല്ല തന്നെ ഞങ്ങൾ ദൈവങ്ങൾ എന്താക്കും, ശഫാഅത്ത് ചെയ്യൂന്ന അവരെ വിശ്വാസം. എന്നിട്ട് ഇതിന് ഉദാഹരണം പറയാം, ഏതുപോലെ കമാ യസ്ഫഉ നാസ ബഅളുഹും ഇൻദ ബഅളിൻ ഫയഖ്ബലുൽ മസ്ഫൂഉ ഇലൈ ശഫാഅത്ത ശാഫിഇൻ ലിഹാജതിഹി ഇലൈഹി റഗബതൻ വറഹബതൻ. നമ്മൾ കാണുന്നില്ലേ ഇപ്പോ കുഞ്ഞാലിക്കുട്ടി ഒരു ശഫാഅത്ത് ചെയ്താല് മുഖ്യമന്ത്രി, പേത്ത മുഖ്യമന്ത്രി ആരായിരുന്നു? ഉമ്മൻചാണ്ടി. എനിക്കത് മസാല അറിഞ്ഞൂടാ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാ, ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു, എന്താ കാരണം? അത് കാരണം ലി റഗ്ബത്തിൻ വറഹ്ബത്തി റഗ്ബതൻ വറഹ്ബതൻ, കുഞ്ഞാലിക്കുട്ടിന്റെ ആൾക്കാരെ വോട്ടും വേണോ, വറഹ്ബതൻ എന്റെ മുഖ്യമന്ത്രി സ്ഥാനം പൂർത്തീകരിച്ചു എന്നുള്ള പേടിയുണ്ട്. ഇങ്ങനെ പേടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ചില രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ചിലരുടെ റെക്കമെൻഡ് സ്വീകരിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ അല്ലാഹ് പേടിച്ചിട്ടും അല്ലാഹ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടും അല്ലാഹ് ശഫാഅത്ത് സ്വീകരിക്കൂ എന്നാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. ഞങ്ങളെ ദൈവങ്ങളുണ്ടല്ലോ ലാത്തെ യുസ്സയൊക്കെ, ആ ലാത്തെ യുസ്സയൊക്കെ പറഞ്ഞാൽ പടച്ചോന് തട്ടാൻ പറ്റൂല. അതെന്താ കാരണം? പടച്ചോന് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. പിന്നെന്താ കാര്യമോ, പടച്ചോൻ അത് വേണ്ട പോലെ അവർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അള്ളാന്റെ ഭരണം തന്നെ ചിലപ്പോ തിരിക്കുകയും ചെയ്യേ. ആ
നിലക്ക് അള്ളാന്റെ അനുമതി ഇല്ലാതെ തന്നെ, അള്ള കൈവ് കൊടുക്കാതെ തന്നെ ശഫാഅത്ത് പേടിപ്പിച്ച് ശഫാഅത്ത് ചെയ്യുന്നാണ് ആര് വിശ്വസിച്ചത്? മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്, അഹ്ലി കിതാബ് വിശ്വസിച്ചത്, അതുപോലെ കള്ളത്തരീഖത്ത് ആര് വിശ്വസിച്ചത്? ആ വിശ്വാസ പ്രകാരമുള്ള ശഫാഅത്ത് ഇല്ല എന്ന് അള്ള പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ റസൂലുള്ള ശഫാഅത്ത് മുഅ്മിനീങ്ങൾക്ക് ചെയ്യൂല എന്നല്ല, മഹാന്മാര് ശഫാഅത്ത് ചെയ്യൂല എന്നല്ല, മറിച്ച് ഈ പറഞ്ഞ പടച്ചോനെ പേടിപ്പിച്ചിട്ട് വാങ്ങും മുഖ്യമന്ത്രിയോട് മറ്റേ മന്ത്രി ശഫാഅത്ത് ചെയ്യും പോലെ, അതില്ല എന്നാണ് ഈ ആയത്തിലൊക്കെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാണ്. സൃഷ്ടികൾ പരസ്പരം ഉണ്ടല്ലോ, റെക്കമെൻഡ് സ്വീകരിച്ചില്ലെങ്കിൽ അതിന് പകരം ചെയ്യല്, അതുപോലെ പകരം ചെയ്യുമെന്നുള്ള നിലക്ക് പേടിച്ചിട്ട് പടച്ചോൻ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് മുശ്രിക്കുകൾക്ക് ഉണ്ടായത്. ആ വിശ്വാസ പ്രകാരമുള്ള ശഫാഅത്ത് ഇല്ല എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് വിശദീകരിച്ചിട്ട് അദ്ദേഹം പിന്നെയും കുറെ വിശദീകരിച്ചിട്ട് പറയാണ്, രാജാവിന്റെ അടുക്കൽ ഒരാൾ ശുപാർശ പറയുന്നു, രാജാവ് ഇഷ്ടപ്പെടാത്ത സംഗതിക്ക് രാജാവിന് പ്രജന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ കൂട്ടാളിന്റെ ആവശ്യമുണ്ട്, കൂറുകാരന്റെ ആവശ്യമുണ്ട്, മറ്റേ മന്ത്രി കൂറല്ലേ ഭരണത്തിന്, അപ്പൊ അയാൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അയാളെ പേടിക്കണം. ആ നിലക്ക് രാജാവ് റെക്കമെന്റ് സ്വീകരിക്കും പോലെ പടച്ചോൻ പേടിച്ചിട്ട് റെക്കമെന്റ് സ്വീകരിക്കും, അല്ലെ പടച്ചോൻ ഒരു ആവശ്യമുള്ളത് കൊണ്ട് സ്വീകരിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള ശഫാഅത്താണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. അതിനെയാണ് ഖുർആൻ എതിർത്തത്. അപ്പൊ പിന്നെ മുഖ്യമന്ത്രിനോട് ആദ്യം ഞാൻ ശഫാഅത്ത് ചെയ്യട്ടെ ചോദിച്ചിട്ടല്ല മറ്റേ മന്ത്രി ശഫാഅത്ത് ചെയ്യല്, നിങ്ങൾ കൊടുക്കണോ എന്ന് പറയല, നിനക്ക് അവരുടെ അനുമതിയില്ലാതെ സ്വയം തന്നെ കൊടുത്തേ പറ്റൂ, കൊടുത്തില്ലെങ്കിൽ പിൻവലിക്കും ഞങ്ങൾ എന്ന് പറയുന്ന ശൈലിയിൽ, പേടിപ്പിക്കുന്ന ശൈലിയിലുള്ള ശഫാഅത്താണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. ഫഅങ്കറല്ലാഹു ഹാദിഹി ശഫാഅ, ഈ ശഫാഅത്തിനെ അള്ള വിമർശിച്ചത്, അല്ലാതെ മുഅ്മിനീങ്ങൾക്ക് റസൂൽ ചെയ്യുന്ന ശഫാഅത്തിനെ അല്ല, അമ്പിയാക്കൾ ചെയ്യുന്ന ശഫാഅത്തിനെ അല്ല, മലക്കുകൾ ചെയ്യുന്ന ശഫാഅത്തിനെ അല്ല, ഔലിയാക്കൾ ചെയ്യുന്ന ശഫാഅത്തിനെ അല്ല. ഫഖാല തആല, അപ്പോൾ അള്ള പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, എടാ മുശ്രിക്കീങ്ങളെ അല്ലാഹു തആലാന്റെ അനുമതിയിൽ ആരടാ ശഫാഅത്ത് ചെയ്യുന്നവൻ? അള്ളാന്റെ ചോദ്യം, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാനെ പേടിപ്പിച്ചങ്ങ് വാങ്ങുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ ദൈവങ്ങൾ അങ്ങനെ അള്ളാന്റെ അടുക്കൽ അനുമതി ഇല്ലാതെ ആരടാ ശഫാഅത്ത് ചെയ്യാൻ എന്ന് അള്ള ചോദിച്ചത്. അതുകൊണ്ടാ മക്കളെ ഇബ്നു തൈമിയ പറയാണ്, പിന്നെ ഇബ്നു തൈമിയ പറയാനോ ഖാല, അള്ള പറഞ്ഞു, വക്കം മിൻ മലക്കിൻ ഫിസ് സമാവാതി വൽ അർളി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈആ, ആകാശങ്ങളിലും ഭൂമിയിലും എത്ര മലക്കുകളാണ്, ലാ തുഗ്നി ശഫാഅത്തുഹും ശൈആ, ആ മലക്കുകളുടെ റെക്കമെൻഡ് ഒരു ഉപകാരവും ചെയ്യൂല, ഇല്ലാ മിൻ ബഅദി അൻ യഹ്ദനല്ലാഹു ലിമൻ യശാഉ വ യർളാ, അള്ള പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ള അനുമതി കൊടുത്തിട്ട് മലക്കുകൾ ചെയ്യുന്ന ശുപാർശ അല്ലാതെ അള്ള പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് മലക്കുകൾ ചെയ്യും എന്ന് ഇവിടെ തന്നെ അള്ളാഹ ദാ പറയുന്നു. വഖാല അനിൽ മലായികത്തി, മലക്കുകളെ പറ്റി വീണ്ടും അള്ളാഹ ദാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദാ വഖാലു തഖദർ റഹ്മാനു വലദൻ സുബ്ഹാനഹു വല്ലിബാദു മുക്രമൂൻ, മുശ്രിക്കീങ്ങൾ പറഞ്ഞു മലക്കുകൾ പടച്ചവന്റെ മക്കളാണ് എന്ന് പറഞ്ഞു. വല്ലിബാദു മുക്രമൂൻ, അള്ളാഹന്റെ മക്കളല്ല മലക്കുകൾ, അള്ളാഹന്റെ മക്കളല്ല, അത് അബൂജഹൽ പറഞ്ഞതാണ്, മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ്, മലക്കുകൾ അള്ളാഹന്റെ മക്കളല്ല, അല്ലാഹു തആല ബഹുമാനിച്ച അടിമകളാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അല്ലാഹുവിനെ അവര് വാക്കുകൊണ്ട് ഓവർടേക്ക് ചെയ്യുകയില്ല. പടച്ചോനെ മറികടന്നിട്ട് മലക്കുകളൊന്നും പറയൂല, അല്ല പറയാ. പിന്നെയോ വഹും ബി അംരിഹി അമലൂൻ, മലക്കുകൾ അല്ലാഹന്റെ കൽപ്പന പ്രകാരം മാത്രം നീങ്ങുന്ന പ്രവർത്തിക്കുന്നവരാണ്. മലക്കുകൾ അല്ലാഹരെ പോലെ അടക്കുന്നു പറയണം. മുഹിദി മലത്തിനില്ലേ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോവർ, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അനുമതി ഇല്ലാതെ ഞാനൊന്നും പറയില്ലേ, ഇല്ലാ ബിഇദ്നിഹി, അനുമതി ഇല്ലാതെ ഞാനൊന്നും പറയില്ലേ, അള്ളാന്റെ ഓർഡർ ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ലേ, ഇങ്ങനെയാ മുഹീദ്ദീൻ ശിഖർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മുഹീദ്ദീൻ മാല ഓതിയിട്ടാ മന്ത്രിക്കണ്ടേ മൗലവിമാരെ. അപ്പോ
ഇങ്ങനെ മഹീദിമാല മുഹീദി ശേഖർ കള്ള ഓർഡർ വേറെ ആണ്. പിന്നെ മലക്കുകൾ പറയുന്നുണ്ടോ, മലക്കുകൾ അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ്. മലക്കുകളെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നവനാണ്. മലക്കുകൾ ശുപാർശ പറയൂല അല്ല പൊരുത്തപ്പെട്ട മോമിനീങ്ങൾക്കല്ലാതെ മലക്കുകൾ ശുപാർശ പറയൂല. അപ്പൊ ഖുർആനിൽ നിങ്ങൾ കണ്ടോ ശുപാർശ പറയൂല എന്നല്ല അല്ല പറയുന്നത്, അള്ള പൊരുത്തപ്പെട്ടവർക്ക് മാത്രമേ പറയുള്ളൂ. ആരാ അള്ള പൊരുത്തപ്പെട്ടവർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചവർ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് അള്ള ശഫാഅത്ത് ചെയ്യൂല. അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അള്ള കൊടുക്കുന്ന പവർ കൊണ്ട് മലക്കുകളും ശഫാഅത്ത് ചെയ്യും, അമ്പിയാക്കളും ചെയ്യും, മുഅ്മിനീങ്ങളും ചെയ്യും. ഇതിന് ആയത്തുകൾ ഇങ്ങനെ അടിക്കടി അദ്ദേഹം തന്നെ തെളിവുദ്ധരിക്കുകയാണ്. ഇബ്നു തൈമിയ്യ പറയുന്നത് ഞാനല്ല, അങ്ങോട്ടും മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്, തുടക്കം കുറിച്ച നേതാവ് പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ വിശ്വാസം, സഹാബത്തിന്റെയും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും വിശ്വാസം എന്താണ്? ഖവാരിജിയാക്കളതല്ല, അരിയുബ് നബി താലിബ് കാഫിറാണെന്ന് പറഞ്ഞ ഖവാരിജിന്റെ വാദം മുസ്ലിമീങ്ങൾക്ക് കൈക്കൊള്ളേണ്ട ആവശ്യമില്ല. അത് മുജാഹിദ് കടമെടുത്തു. മുജാഹിദ് അവൻ കൊണ്ട് നടന്നു പോകട്ടെ സഹാബത്തിനെതിരായി, മുസ്ലിമീങ്ങൾക്കെതിരായി. മുസ്ലിമീങ്ങളുടെ കാര്യം ഞാൻ പറയും, മുസ്ലിമീങ്ങൾക്ക് ഈ ഖവാരിജിയാക്കളുടെ വാദം തെളിവല്ലേ? അല്ല, മുസ്ലിമീങ്ങൾക്ക് തെളിവ് ഖുർആനാ. ഖുർആൻ ആയത്തിങ്ങനെ പഠിപ്പിച്ചത് ഞാനല്ല പറയുന്നത്, പേരോട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന പറയുന്നത് ഇബ്നു തൈമിയ പറയുന്നത്. അള്ളാഹുവിനെ പേടിപ്പിക്കുന്ന നിലക്ക് പടച്ചോന്റെ ആവശ്യക്കാരാണ് എന്ന നിലക്കുള്ള ശുപാർശയിലാണ് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. അതല്ല മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം. മുസ്ലിമീങ്ങൾ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധ്യൻ ഇല്ല. വഹ്ദഹു അല്ലാഹു തആല ഏകനാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ ഇന്നല്ലാഹു വസാലിസു സലാസ, മൂന്ന് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ അല്ല, അല്ലാഹ് ഏകനാണ്. ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു കൂറുകാരനും ഇല്ല. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. മക്കയിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? അവർ തൽബിയത്തിൽ പറയും, എന്നാ പറയല്, ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതിന്റെ അർത്ഥം, പഠിച്ചവനെ നിനക്ക് ഒരു സൈസ് കൂറുകാര് മാത്രമേ ഉള്ളൂ, തീരെ ഇല്ല എന്നല്ല, ഒരു സൈസ് പാർട്ട്ണർമാര്, ഒരു സൈസ് ഷെയർകാര് നിനക്കുണ്ട് പഠിച്ചവനെ. തംലികുഹു വമാ മലക്, അവരുടമയാക്കിയോ നീ ഉടമയാക്കും, അവരെ ഉടമയാക്കും, അങ്ങനത്തെ കുറച്ച് പാർട്ട്ണർമാര് ശരീക്കന്മാരുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിനെ അള്ളാഹ് ചോദ്യം ചെയ്യാൻ, അള്ളാഹ് എന്റെ ഹമക്കത്തരാ പറഞ്ഞത്, അങ്ങനെടാ അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ആള് പിന്നെ ശരിയാവോ? നിങ്ങൾ എന്താ പിന്നെ എനിക്ക് ശരിയുണ്ട് എന്ന് പറയുന്നു? എനിക്ക് ശരിയില്ല എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? കാരണം ഉടമസ്ഥതയിലുള്ള ഒരാൾ ശരിയാവോ? ഉടമസ്ഥയിലുള്ള ആള് കൂറുകാരൻ, പിന്നെ കൂറുകാരനാ പിന്നെ ഉടമസ്ഥനാ? ഉടമസ്ഥല്ലാത്ത കൂറുകാരനാവും. നിങ്ങളെ പീടികയിൽ സാധനം എടുത്തു വെക്കാൻ വേണ്ടി നിർത്തിയ ആള് കൂറുകാരനാ? അയാൾ പണിക്കാരനല്ലേ? പണിക്കാരൻ കൂറുകാരനാ? എന്നാ പിന്നെ അടിമ കൂറുകാരനാവോ? അവലല്ലോ ഉടമസ്ഥനല്ലേ കൂറുകാരനാവുള്ളൂ. അപ്പൊ നിങ്ങളെ പറഞ്ഞ വാചകം ഒരിക്കലും ബുദ്ധിയോട് യോജിക്കാത്ത വാചകമാണ്. എന്ത് ശരി കാണുന്ന ഒരു ഭാഗത്ത് അള്ളാഹന്റെ കൂറുകാരനാണെന്നും പറയാ, മറുഭാഗത്ത് അതേസമയത്ത് പറച്ചവൻ അവരുടെ മാലിക്കാണെന്നും പറയാ. അപ്പറഞ്ഞ വിഡിത്തമാണ് ഖുർആൻ തന്നെ അവർക്ക് മറുപടി പറയാൻ. അതും നമ്മളെ ഇബ്നു തൈമിയ്യ തന്നെ വിശദീകരിക്കുന്നു. എന്ത്? ഇല്ലാ ശരീക ലക, ഇല്ലാ ശരീകൻ ഹുവ ലക, തംലികുഹു വമാ മലക എന്ന അവരുടെ ആ വാദത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതാ ഇബ്നു തൈമിയ്യ പറയുന്നു. വക്കാനു യഖൂലൂന, ഈ മക്കാ മുശ്രിക്കുകൾ പറയുന്നവരായിരുന്നു. എന്താ പറഞ്ഞത്? ഫീ തൽബിയത്തിഹിം, അവരെ തൽബിയത്തിൽ, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീകൻ ഹുവ ലക, തംലികുഹു വമാ മലക. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ല പറയാൻ, ഖാല തആല അല്ല പറയാനേ, ലാ ശരീക ലഹു എന്ന് പറയാൻ നമ്മളെ പോലെ മുശ്രിക്കുകൾ തയ്യാറില്ല. സിംഗിൾ പറയുന്നത് എന്താ? അള്ളാഹ്ക്ക് ഒരു സൈസ് കൂറാർ ഉണ്ട് എന്നാ, ഇല്ല എന്നല്ല, ഉണ്ട് എന്നാ പറയും. അതിനെ അള്ളാഹ് വിമർശിച്ചുകൊണ്ട് പറയാൻ അള്ളാഹ് എന്താ ചോദിക്കുന്നത്? എടാ എടാ വിഡ്ഢികളെ, ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹു തആല ഉദാഹരണം പറയാം. അള്ളാഹ് ഉദാഹരണം പറയണെന്തിന്? ഈ ബുദ്ധില്ലാത്ത അബൂജഹലിനെ പഠിപ്പിക്കാനേ, പഠിപ്പിക്കാന്ന് വെച്ചാൽ അവന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒന്നാവൂല എന്നതാക്കരുത്, വേറെയുള്ളവർ എന്നാട്ടെ ചിട്ടാറക്കും മസരൻ. അള്ളാഹ് നിങ്ങൾക്കൊരു ഉദാഹരണത്തെ ആക്കി. എന്താ ഉദാഹരണം? മിൻ അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു ഉദാഹരണം. ഹല്ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനുക്കും മിൻ ശുറക, നിങ്ങളുടെ നിങ്ങളുടെ ഉടമസ്ഥതയുടെ കീഴിലുള്ള അടിമകൾ നിങ്ങളെ കൂറുകാരാവോ? ഇല്ലല്ലോ. പിന്നെങ്ങനെ നിങ്ങൾ എന്റെ ഉടമസ്ഥതയിലാണെന്നും അതേസമയത്ത് കൂറുകാരനാണെന്നും പറഞ്ഞത്?
നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ കൂറുകാരനാകുന്നുണ്ടോ? അതില്ലല്ലോ. പിന്നെ എങ്ങനെ എന്റെ ഉടമസ്ഥതയിലുള്ള കൂറുകാരനാണ് നിങ്ങൾ ബാധിച്ചത്? തോന്നിവാസമല്ലേ നിങ്ങളെ പറഞ്ഞത്? അള്ളാഹു തന്നെ ചോദിക്കുകയാണ്, ഹല്ലക്കും നിങ്ങൾക്കുണ്ടോ നിങ്ങളെ വലം കൈകൾ ഉടമയാക്കിയതിൽ നിങ്ങൾക്ക് കൂറുകാരുണ്ടോ? ഫിമാറസക്കനാക്കും അത് തന്നെ ഞങ്ങൾ നമ്മൾ തന്നതാ, അത് നിങ്ങളതാണ് നിങ്ങൾ നടക്കുമ്പോ അതിൽ നിങ്ങൾ കൂറുണ്ട് സമ്മതിക്കോ? നിങ്ങളുടെ അടിമകൾക്ക് ഒരിക്കലും നിങ്ങൾ സമ്മതിക്കൂല. എന്നിട്ട് നിങ്ങൾ ഒരു സമാണ് നിങ്ങൾ പറയോ? നിങ്ങൾ പറയില്ല. നിങ്ങൾ പരസ്പരം പേടിക്കും പോലെ നിങ്ങളുടെ അടിമകളെ നിങ്ങൾ പേടിക്കുവോ? പിന്നെ നിങ്ങളെന്താ ഞാന് ഈ ദൈവത്തെയൊക്കെ പേടിക്കും, നിങ്ങളെ ദൈവങ്ങളൊക്കെ ഞാൻ പേടിക്കാറ് നിങ്ങളെന്താ പറയാൻ കാരണം? അല്ല ചോദിക്കുന്നതാ, എനിക്കുണ്ടോ നിങ്ങളെ ദൈവങ്ങളെ പേടി? നിങ്ങൾ എന്തോ ഒരു സാധനത്തിന്റെ ദൈവമാക്കി വെച്ചു എന്നല്ലാതെ എനിക്കുണ്ടോ അതിനെ പേടി? കഥാലിക്കനു ഫസലുൽ ആയാത്തിൽ ഖൗമി യഅഖലൂൻ, ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ആയത്തൊക്കെ പറയാൻ കേട്ടോ എന്നല്ല അവിടെ പിന്നെ ഒന്നുകൂടി പറയാം. കാരണം ഈ മുശരിങ്ങേക്ക് ഒരു ബുദ്ധിയില്ലാതെ ഒരു ബുദ്ധിയില്ലാതെ നമ്മളെ മുജാഹിദികൾ എന്താ വിചാരിച്ചോ, അബൂജഹലൊക്കെ നല്ല കറക്റ്റായ വാക്കേ പറയുള്ളൂ എന്നാ. അബൂജഹൽ പറഞ്ഞാലൊക്കെ കറക്റ്റ് ആയിരിക്കും നമ്മളെ മുജാഹിദികൾ മനസ്സിലാക്കിയത്. എന്റെ സാധുക്കളെ, പോത്തുങ്ങൾക്ക് വിവരമില്ലാന്ന് മനസ്സിലാഞ്ഞ മരപ്പോത്താവൂലേ? പോത്തുങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് മനസ്സിലാക്കാതിരുന്ന പിന്നെ അം മനസ്സിലാക്കാത്ത മരപ്പോത്താവൂലേ? ഇതുപോലെ ഈ അബൂജഹലുണ്ടോ ബുദ്ധി? അബൂജഹൽ പറയുന്നത് പടച്ചോന് ശരിക്ക് ഉണ്ട് എന്ന് പറയാ, എന്റെ ആ ശരിക്ക് തന്നെ പടച്ചോന്റെ മിൽക്കിലുള്ളതാണെന്ന് പറയാ. ഇതിനെ അള്ള ചോദിക്കുന്നത് കഥാലിക്കാനു ഫിസുലു ആയാത്തിലെ കൗമിയാക്കലും, പോത്തുകൾ എങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഞാൻ ബുദ്ധിയുള്ളവർക്ക് വേണ്ടി പറയാനെന്ന് അള്ള പറയുന്നു. കഥാലിക്കാനു ഫസുലു ആയാത്തിന് കൗമിയാക്കലൂ, ഈ ബുദ്ധിയില്ലാത്ത ഈ മുശരിക്കിങ്ങളെ വാദാണോ നമ്മളെ വാദം? നമ്മൾ ശരിക്കും പറഞ്ഞാ ശരീക്കലഹോ, അള്ളാഹുവിന് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ലഹുൽ മുൽക്കു, അല്ലാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹനെ പേടിപ്പിച്ചിട്ട് ഇങ്ങ് വാങ്ങാനൊന്നും ആരെ കൊണ്ടും കഴിയൂല. വലഹുൽ ഹംദു, അല്ലാഹുക്ക് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ പടച്ചവൻ മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയാത്തവനല്ല, അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മളുടെ തലയിൽ വെച്ച് കെട്ടി എന്ത്? സുബ്ഹാനല്ലാഹ വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുറുഹും വയഖൂലൂന ഹൗലാഇ ശഫഊനാ ഇൻദല്ലാഹ് എന്ന ആയത്തും, അതുപോലെ ഇല്ലാ യുഖരിബൂന മാ നഅബ്ദുഹും ഇല്ലാ യുഖരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന ആയത്തും, വാസ്തവത്തിൽ ആയത്തുകളിൽ മുഴുവനും പറയുന്ന വിഷയം അല്ലാത്തവർക്ക് ആരാധിക്കാൻ അധികാരമുണ്ടെന്ന്, ആരാധനയ്ക്ക് അർഹതയുണ്ടെന്ന് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു. എന്നിട്ട് അവർ പടച്ചവനോട് കണ്ണുമിഴിച്ച് പേടിപ്പിച്ച് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളെ ദൈവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തരും, അതുകൊണ്ട് പടച്ചവനെ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് വാദിച്ചു. ഈ വാദക്കാരെ ഖണ്ഡിക്കാൻ വേണ്ടി ഖുർആനിൽ വന്ന ആയത്തുകൾ മുഴുവനും അല്ലാതെ ആരാധ്യനില്ല എന്നും, അല്ലാഹുക്ക് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ലെന്നും ഉറച്ച് വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 വട്ടം ചൊല്ലുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എപ്പോഴും വിളിച്ചു പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി. ഇത് തന്നെയാണ് ഖവാരിജിയാക്കളും ചെയ്തത്. നാ ബുഖാരിയിൽ നേരത്തെ ഞാൻ പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തിയത് കുഫാറിനെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളാണ്. അവർ ഖവാരിജിയാക്കളാണ്. അങ്ങനെ അവർ അലി ഇബ്നു അബി താലിബ് ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് വാദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മുശ്രിക്കാണെന്ന് വാദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുശ്രിക്കാണെന്ന് വാദിച്ചു, അംറു ഇബ്നു ഉല്ലാസ് മുശ്രിക്കാണെന്ന് വാദിച്ചു. അതുപോലെ അദാ മുആവിയ റളിയല്ലാഹു അൻഹും എല്ലാവരും മുശ്രിക്കാണെന്ന് വാദിച്ചു. ആ സഹാബത്തിന്റെ കാലത്ത് ഖുർആനിലെ ആയത്ത് കുഫാറുകളെ സംബന്ധിച്ചിറങ്ങിയ ആയത്ത് മുഅ്മിനീങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് മുഅ്മിനീങ്ങളെ കഫറാക്കിയ അതേ കക്ഷികളുടെ ഫോട്ടോ കോപ്പിയായി ഇപ്പോഴും മുജാഹിദ് പ്രവർത്തിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. മറുപറ ഒന്ന് വായിക്കും, അതിന്റെ ശരിയായ അർത്ഥതാവും. മുജാഹിദിന്റെ മൗലവി തന്നെ അമാനി മൗലവി കൊടുത്തിരിക്കുന്നു, അടിവരട്ടിട്ടുണ്ട് ഭാഗം നോക്കിക്കോളി. അതിന്റെ ശരിയായ അർത്ഥം, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചവരായ നിങ്ങളുടെ ആ ശുപാർശകന്മാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല. എന്താ സംഗതി? മഹ്സറയിലെത്തുമ്പോ അബൂജഹലിനോട് മറ്റു അള്ളാഹ് ചോദിക്കുകയാണ്, എടാ അബൂജഹലെ, നിങ്ങളല്ലേ പറഞ്ഞ പടച്ചോന് കുറെ കൂറുകാരുണ്ട്, ആ കൂറുകാര് ഞങ്ങളെ ഇവിടുന്ന് പടച്ചോനോട് കണ്ണു വെച്ചിട്ട് ഞങ്ങളങ്ങ് രക്ഷപ്പെടുത്തുന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ഇപ്പൊ
എന്റെ ആ കൂറുകാരി ഒന്നും കാണാത്തതെന്ന് അള്ളാന്റെ ചോദ്യം അബൂജഹലിനോട്. മാനറാ മാക്കും, നിങ്ങളെ കൂടെ നിങ്ങളെ കാര്യത്തില് അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജയിപ്പിച്ചവരായ നിങ്ങളുടെ ആ ശുപാർശകന്മാരെ നിങ്ങളോടൊപ്പം ഞാൻ കാണുന്നുമില്ല എന്ന് അള്ളാഹ് ആ സമയത്ത് അബൂജഹലിനോട് ചോദിക്കുകയാണ്. നല്ല പ്രസക്തമായ ചോദ്യമല്ലേ മഹസറ അള്ളാഹ് ചോദിക്കുന്നത്, കാരണം ഇവര് വിശ്വസിച്ച് അള്ളാന്റെ കൂറുകാരി എന്നല്ലേ, അതുകൊണ്ടാണ് അള്ളാഹ് ഇത് ചോദിക്കുന്നത്. എന്നാ സഹോദരന്മാരെ, ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ എന്ത് മനസ്സിലായി? സുന്നികൾ വിശ്വസിക്കും പോലെ അല്ല മുശ്രിക്കുകൾ വിശ്വസിച്ചത്, അള്ളാഹിന്റെ കൂറുകാരാണ് അവരെ ദൈവങ്ങള്, ആ കൂറുകാര് പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്ന വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിക്കുന്ന റസൂൽ അള്ളാഹിന്റെ കൂറുകാരനാണ്, മുഹിദ്ദീൻ ശേഖ് കൂറുകാരനാണ്, ബദരിങ്ങൾ കൂറുകാരനാണ്, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹിന്റെ അടിമകളാണ്, അബ്ദുൽ ഖാദിർ കഴിവുള്ള പഠിച്ചവന്റെ അടിമ, അബ്ദുഹു റസൂലു റസൂൽ അള്ളാഹിന്റെ അടിമ, മലക്കുകൾ ഇബാദുല്ലാഹി അള്ളാഹിന്റെ അടിമ എന്നെല്ലാവരും കൂറുകാരനാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കൂറുകാരനാണ് ആര് വിശ്വസിച്ചത്? മക്കാവ് ശരിക്കും വിശ്വസിച്ചത്. ഇത് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരായത്താണ്. അപ്പൊ ഈ ആയത്തിനുള്ള പോലെ അർത്ഥം പറഞ്ഞാൽ എന്താവൂ? ഉള്ള കഞ്ഞിയും ചട്ടിയിലൊക്കെ ഒട്ടി എന്ന് പറഞ്ഞ പോലെ, ഉള്ള ചോറും ചട്ടിയിലൊട്ടു എന്ന് ഉമർ മൗലവിക്ക് അറിയാം. ഈ ആയത്തിന്റെ അർത്ഥം ഉള്ള പോലെ പറഞ്ഞാൽ പിന്നെ മുജാഹിദ് ഉണ്ടാവൂല. അതിന് ഉമർ മൗലവി എന്ത് ചെയ്തു? അർത്ഥം പറയുമ്പോ അതൊക്കെ കട്ടു. അമാനി മൗലവി പറഞ്ഞ അർത്ഥം ഒന്നും ഉമർ മൗലവി കൊടുത്തില്ല, അത് ഫുള്ളങ്ങട്ട് കട്ടു. എന്നിട്ട് എന്ത് കൊടുത്തു അയാൾ അർത്ഥോ? അയാൾ അർത്ഥം കൊടുത്തു നോക്ക്, നിങ്ങളുടെ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല. എന്താ യഥാർത്ഥത്തിൽ ഉള്ളത്? അപ്പുറത്തവാ മറിച്ചു നോക്ക്, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചവരായ നിങ്ങളുടെ ആ ശുപാർശകന്മാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നുമില്ല. അള്ളാഹുന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ച ആ ശുപാർശകന്മാർ, അതൊക്കെ ഉമർ മൗലവി അർത്ഥം പറയുമ്പോൾ കട്ടാണ്, ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ കട്ടു. ഇതുകൊണ്ട് ആ മാലയെ പറഞ്ഞത് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ, ഉമർ മൗലവിയെ നിങ്ങളെ പോലെ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ കക്കാൻ പറ്റുന്നവർ ഒറ്റ മൗലവിയും ഇനി ജീവിച്ചിരിപ്പില്ല. അമാനി മൗലവിക്ക് പോലും അങ്ങനെ കക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കക്കാൻ പറ്റുന്ന മൗലവി ഇല്ലാത്തത് കൊണ്ട് കേരള മക്കൾ കരയുന്നു എന്ന് പറഞ്ഞാൽ ഉമർ മൗലവി ഉണ്ടാക്കിയ കേരളം എന്താ? മുജാഹിദ്, മുജാഹിദീങ്ങളെല്ലാം കരച്ചല. ആയത്തിന്റെ അർത്ഥം കക്കുന്ന വലിയൊരു മൗലവി നഷ്ടപ്പെട്ടു പോയല്ലോ പഠിച്ചവനെ, ആയത്തിന്റെ അർത്ഥം കക്കുന്ന വലിയ മൗലവി നഷ്ടപ്പെട്ടു പോയല്ലോ പഠിച്ചവനെ. ആ കരച്ചല്ലാണ് ഉമർ മൗലവി വെച്ചതിന്റെ ശേഷം മൗലവിമാര് കരഞ്ഞോളി, നിങ്ങളെല്ലാരും സ്വർഗത്ത് കടക്കാനല്ലാരും കരയുന്നത്, നിങ്ങൾ ഈ മാല ചെല്ലുന്നതന്നെ സ്വർഗത്ത് കിടക്കാനല്ല നിങ്ങൾ പറഞ്ഞല്ലോ. സന്തോഷം ഉണ്ട് പറഞ്ഞില്ല, വളരെ റാഹത്തിന്. അങ്ങനത്തെ മൗലവിനെ മറുപടി പറയേണ്ടത്, അങ്ങനത്തെ മൗലവിമാരാ മറുപടി പറയേണ്ടത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പൊ ഇത് ഇവരെ സ്വഭാവമാണ്. ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ കട്ടതായി. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫതുഹുൽ മുഹീനും അതുപോലെ വേറെ കിതാബെല്ലാം പറയുമ്പോൾ എങ്ങനെ കാക്കും? പേരോടിന്റെ പ്രസംഗത്തിന്റെ കേസറ്റ് ഇവരെന്ത് ചെയ്യുക? അപ്പുറം കക്ക, ഇപ്പുറം കക്ക, എന്നിട്ട് ഞാൻ പേരോട് പറയുന്നു എന്ന് പറയാ. അള്ളാഹിനേക്കാൾ ബലിയാണ് പേരോട്. അള്ളാഹിന്റെ ആയത്തിനർത്ഥം പറയുമ്പോൾ കക്കുന്ന മൗലവിമാർക്ക് പിന്നെ എന്താണ് ഇനി കട്ടുകൂടാത്തത്?